അടി ഇടി റെഡ് കാർഡ് മൊത്തം യെല്ലോ കാർഡ് അങ്ങനെ ഒരു മാഡ്നസ് ആയിരുന്നു മുംബൈയിൽ ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ മുംബൈ സിറ്റി എഫ് സി 2-1 തോൽപ്പിച്ചിരിക്കുകയാണ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ. ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യത്തെ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്, അതും മുംബൈ സിറ്റി എഫ് സിയോട്. ഇന്ന് ബ്ലാസ്റ്റേഴ്സ് വരുത്തി വെച്ചൊരു തോൽവിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവരടിച്ച രണ്ട് ഗോളും, ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യം തന്നെ ഗോൾ കൺസീഡ് ചെയ്തു. നല്ലൊരു തുടക്കമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു കളിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു 10-20 മിനിറ്റോളം ബ്ലാസ്റ്റേഴ്സ് കുറച്ചുകൂടി നന്നായിട്ട് കളിച്ചു. ഒരു പോസിറ്റീവ് അപ്രോച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റി. പിന്നെ അങ്ങോട്ട് മുംബൈ സിറ്റി എഫ് സി കളി കൺട്രോൾ ചെയ്യുന്നത് കാണാൻ പറ്റി. അതിനുശേഷം ആണ് അവരൊരു ഗോൾ അടിച്ചത്. ആ ഗോളിൻ്റെ പിറകിൽ സച്ചിൻ സുരേഷിൻ്റെയും അതുപോലെ തന്നെ പ്രീതത്തിൻ്റെയും ഒരു വലിയൊരു മിസ്റ്റേക്കാണ് അവിടെ കാണാൻ പറ്റിയത്. സച്ചിൻ അതുവരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ആ ഒരു ഗോളിൽ ആൾക്ക് പിഴവ് പറ്റി. അങ്ങനെ ആളുടെ ഒരു മിസ്റ്റേക്ക് നിന്ന് അവിടെ ഗോൾ വന്ന് ഈസിയായിട്ട് കളക്ട് ചെയ്യാൻ പറ്റിയൊരു ബോളായിരുന്നു. ആ പ്രീതത്തിൻ്റെ ഓൺ ഗോളായിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് തന്നെ ഐബൻ പരിക്കുറ്റി കയറി, സന്ദീപ് ആൾക്ക് പകരം ലെഫ്റ്റ് ബാക്കിൽ ഇറങ്ങേണ്ടി വന്നു. പിന്നെ ജീക്സന് ഫസ്റ്റ് ഹാഫിൽ ഇഞ്ചറി പറ്റി. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ജീക്സന് പകരം ഫ്രെഡിയാണ് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഒരു ഗോൾ അടിച്ചു ബ്ലാസ്റ്റേഴ്സ്. ദാനിഷ് ഫറൂഖിലൂടെ സന്ദീപിൻ്റെ ഒരു ക്രോസ്, ചെറിയൊരു ഡിഫ്ലക്ഷനിലൂടെ ദാനിഷിലേക്ക് എത്തുന്നു. അങ്ങനെ ദാനിഷിൻ്റെ ഒരു ഹെഡർ, അങ്ങനെ സമനില പിടിച്ചു. പക്ഷേ ആ ഒരു ഗോള് വന്ന് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു ബ്ലണ്ടർ കാണാൻ പറ്റി, മറ്റൊരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കാണാൻ പറ്റി. പ്രീതവും അതുപോലെ തന്നെ സച്ചിനും തമ്മിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അവിടെ. പ്രീതത്തിൻ്റെ ഒരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. ആളത് എന്തായാലും അവിടെ ഒരു ക്ലിയറൻസ് നടത്തേണ്ടതായിരുന്നു, പക്ഷേ ആളത് സച്ചിനിലേക്ക് കൊടുക്കാൻ നോക്കി ഹെഡ് ചെയ്ത്, പക്ഷേ അത് അപ്പോയി വന്ന് ഹെഡ് ചെയ്ത് ഗോളാക്കി. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്ത രണ്ട് ഗോളും ബ്ലാസ്റ്റേഴ്സിൻ്റെ മിസ്റ്റേക്ക് നിന്നാണ്. അങ്ങനെ കളി അവസാനത്തേക്ക് ആയപ്പോൾ പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് കാര്യമായിട്ടുള്ള ചാൻസ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. ഐമനെയും പെപ്പറയും ഒക്കെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ കാര്യമായിട്ടുള്ള ചാൻസ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഡിമി സ്റ്റാർട്ട് ചെയ്തു, ഡിമിക്ക് കാര്യമായിട്ടുള്ള ചാൻസ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. ആൾക്ക് കാര്യമായിട്ടുള്ള സപ്ലൈ ഒന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിൽ നിന്നൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഡിമി നല്ലൊരു ഫിസിക്കൽ പ്രസൻസ് ആ ഒരു മുംബൈ സിറ്റി എഫ് സിയുടെ ഡിഫൻസിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ മുംബൈ സിറ്റി എഫ് സി ഒരുപാട് നല്ല ചാൻസുകൾ മിസ്സാക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഒരു വരുത്തി വെച്ചൊരു തോൽവിയാണ് ഇത് എന്നതിൽ ഒരു ഡൗട്ടുള്ള, ഒരു ഡ്രോ എങ്കിലും നേടാൻ പറ്റിയൊരു മാച്ചായിരുന്നു. ഇൻഡിവിജ്വൽ എറേഴ്സാണ് ഈ ഒരു മാച്ച് തൊലച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ കളിയുടെ അവസാനത്തേക്ക് ആയപ്പോൾ മൊത്തം അടിയായി. ചുമ്മാ ഒരുപാട് പ്രശ്നങ്ങൾ അവസാനത്തെ മിനിറ്റിലേക്ക് വന്നപ്പോൾ കാണാൻ പറ്റി. മിലോസും വാനിഫും തമ്മിലൊരു അടിപിടി ഉണ്ടായി, അവിടെ രണ്ടുപേർക്കും റെഡ് കിട്ടി പുറത്തുപോയി. പിന്നീട് അതിനുശേഷവും പ്രബീറുമായിട്ട് ഒരു ഉടക്കുണ്ടായി, പക്ഷേ അവിടെ കാർഡൊന്നും കിട്ടിയില്ല ഭാഗ്യത്തിന്. എന്തായാലും മിലോസിന് റെഡ് കിട്ടിയ ആളിന് വരുന്ന മത്സരത്തിലുണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഒരു ക്വിക്ക് റിയേഷൻ എന്ന രീതിയിൽ പറയാനുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നാളെ ചെയ്യാം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യും. ഒരു മാച്ചിനെ കുറിച്ച് മറ്റേ പെടുത്താം.